നിങ്ങളിപ്പോൾ ഈ സൗണ്ട് എല്ലാം കണ്ടിട്ട് അതെല്ലാം വെറുതെ വരും ഗുമ്പിന് വേണ്ടി വെച്ച് തന്നെ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾ സംഭവം കുറച്ച് പേരെ ടൈറ്റ് വേണ്ടേ, അതിനുവേണ്ടിയാണ് ഇട്ടത്. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാം, അതിനു ഇതൊന്ന് സെറ്റ് ചെയ്യട്ടെ. ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ അതിന് കുമാർ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫോട്ടെ. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് നിങ്ങൾക്ക് എന്താ ഞാൻ ഇട്ടൊരു എന്താ ഇൻട്രോ വീഡിയോ. നിങ്ങൾക്ക് കുറേ പേർക്ക് ഡൗട്ട് വന്നിട്ടുണ്ടാവും ഇതെങ്ങനെയാണ് ഞാൻ ഇങ്ങനത്തെ പുളി കുട്ടിനെല്ലാം വെച്ചിട്ട് സംഭവം ചെയ്തത്, ഗേറ്റ് ഓപ്പൺ ആവുന്ന സംഭവം എല്ലാം ചെയ്തത് എങ്ങനെയാണെന്ന്. അപ്പോൾ ഇത് ചെയ്യാൻ നിങ്ങൾക്ക് കൈൻവാസ് എന്ന ആപ്ലിക്കേഷനാണ് വേണത്. അപ്പോൾ ഞങ്ങൾ എന്താ പറഞ്ഞ് ബോർഡ് എടുത്തിരുന്ന നമുക്കങ്ങ് വീഡിയോയിലേക്ക് ഇടാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്താ പ്ലേ സ്റ്റോറിലേക്ക് പോയിട്ട് കൈൻ മാസ്റ്റർ എന്ന ആപ്ലിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്യേണ്ടതിന്. അതിന് വേണ്ടി നമ്മൾ പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്യാം. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് കൈൻ മാസ്റ്റർ എന്ന് സെർച്ച് ചെയ്യാം. കൈൻ മാസ്റ്റർ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ സോറി ഞാൻ സ്പെല്ലിങ് മാറിപ്പോയി. അപ്പോൾ ഇതാ കൈൻ മാസ്റ്റർ എന്ന ആപ്ലിക്കേഷൻ ഇതിവിടെ, അതിലേക്ക് ഒന്ന് ടച്ച് ചെയ്യുക. അതിനുശേഷം ആ ആപ്ലിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്നു, അതുകൊണ്ട് നമ്മൾക്ക് ഇതൊന്ന് ബാക്ക് അടിക്കുക. അതിനുശേഷം നമ്മൾക്ക് വേണ്ടത് വീഡിയോസ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്ന ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷനാണ്. അതിനുവേണ്ടി നമ്മൾ ഇപ്പോൾ നമുക്ക് യൂട്യൂബിൽ കയറിയിട്ട് യൂട്യൂബിൽ നമുക്ക് എന്താ പുലിയൻ്റെ സംഭവം അങ്ങനത്തെ വീഡിയോസ് എല്ലാം വേണമെങ്കിൽ ഗ്രീൻ സ്ക്രീൻ വീഡിയോസ് എന്ന് സെർച്ച് ചെയ്യേണ്ടതിന്. ഇത് നമുക്ക് വേണ്ടത് യൂട്യൂബിൽ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നില്ല, അതുകൊണ്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നമ്മളുടെ കയ്യിൽ വേണം. എന്താ വെച്ചാൽ വിഡ്മാറ്റ് അങ്ങനത്തെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ നമ്മുടെ കയ്യിൽ വേണം. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് എന്താ ഗ്രീൻ സ്ക്രീൻ വീഡിയോസ് എന്നൊന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ ഗ്രീൻ സ്ക്രീൻ വീഡിയോ, ബാക്ക്ഗ്രൗണ്ട് വീഡിയോ അങ്ങനെ എന്തെങ്കിലും ഒരു പേരിൽ സെർച്ച് ചെയ്യും. അപ്പോൾ നമുക്ക് ഇതേമാതിരി കുറേ വീഡിയോസ് അവർ കാണും. അതിൽ നിങ്ങൾക്ക് ഏതാണ് ഇപ്പോൾ പുള്ളി എന്താ കുറേ അങ്ങനത്തെ വീഡിയോസ് എല്ലാം ഉണ്ടാവും. അതിൽ നിങ്ങൾക്ക് ഏത് വീഡിയോ ആണ് വേണ്ടത് അതൊന്ന് നോക്കിയിട്ട് നമുക്ക് ഇത് ഷെയർ അടിച്ചിട്ട് നമുക്ക് വിഡ്മാറ്റിലേക്ക് ഷെയർ അടിക്കാം. അതിനുശേഷം വിഡ്മാറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഞാൻ ഓൾറെഡി വീഡിയോസ് എല്ലാം ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ആദ്യം കൈൻ മാസ്റ്റർ എന്ന ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ കൈൻ മാസ്റ്റർ എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് ഞാൻ നേരത്തെ എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്യാൻസൽ അടിക്കാം. ഞാൻ എഡിറ്റ് ചെയ്യുന്നതിൻ്റെ സംഭവമാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്യാൻസൽ അടിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾക്ക് ഇവിടെ എന്താ ഒരു പ്ലസ് പോയിന്റ് കാണും നടുവിൽ സെൻട്രലായിട്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് ഒന്ന് ടച്ച് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് വേണ്ട ഡിസ്പ്ലേ ഒന്ന് സെറ്റ് ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് വേണ്ടത് ഡിസ്പ്ലേ നമ്മൾ സെറ്റ് ചെയ്ത് യൂട്യൂബിലേക്ക് വേണ്ടത് നിങ്ങൾക്ക് മനസ്സിലാവില്ല ഏതാണ് യൂട്യൂബിലേക്ക് വേണത്. അപ്പോൾ അതൊന്ന് ചെയ്തതിനു ശേഷം നമ്മൾക്ക് എന്താ ഇവിടെ മീഡിയ എന്ന എന്താ ഈ മുകളിൽ മീഡിയ എന്ന ഓപ്ഷൻ കാണുമല്ലോ, നമുക്ക് ആ മീഡിയ എന്ന ഓപ്ഷനിലേക്ക് ഒന്ന് ടച്ച് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് വേണ്ട ബാക്ക്ഗ്രൗണ്ടോ ഫോട്ടോ ഏതാണ് അല്ലെങ്കിൽ ഫോട്ടോ വീഡിയോ ഏതാണ് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വേണത് അതൊന്ന് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾക്ക് ഏതാണ് വേണ്ടത് അതൊന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ എന്ന ഓപ്ഷനിൽ ടച്ച് ചെയ്ത് നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ച ഗ്രീൻ സ്ക്രീൻ വീഡിയോ അങ്ങ് എടുക്കാം. അതിനുശേഷം ഇതേമാതിരി കുറേ എന്താ ഇപ്പോൾ നമ്മൾ വീഡിയോസ് എടുക്കുമ്പോൾ അവരുടേതായ ചില ഇൻട്രോ വീഡിയോസൊക്കെ ഉണ്ടാവും, അതൊക്കെ നമുക്ക് കട്ട് ചെയ്യാനായിട്ട് ഇതേമാതിരി ഒന്ന് കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതേമാതിരി ഒന്ന് ഫുള്ള് നോക്കാം. അപ്പോൾ നമുക്ക് ഏത് ഭാഗത്തു നിന്നാണ് സ്റ്റാർട്ട് ആക്കണത്, ഇപ്പോൾ എവിടുന്നല്ലേ ഇതൊരു ഇതേമാതിരി നോക്കിയിട്ട് നമുക്ക് എവിടുന്നാണ് ഇത് സ്റ്റാർട്ട് ആക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ എവിടുന്നാണ് തുടങ്ങേണ്ടത് അതൊന്ന് ഇതേമാതിരി ഫുള്ളൊന്ന് സെറ്റാക്കാം. അപ്പോൾ ഇത് കട്ടാക്കണമെങ്കിൽ നിങ്ങളുടെ ഒരു കട്ട് എന്ന കത്തിരിക്കേണ്ട ഓപ്ഷൻ ഉണ്ടോ അതിലേക്ക് പോയിട്ട് ട്രിം ടു ലെഫ്റ്റ് ഓഫ് ബ്ലേഡ് എന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ലെഫ്റ്റ് എന്ന് ചൊല്ലിയാൽ നമ്മൾ ലെഫ്റ്റിലേക്കുള്ള ഭാഗം കട്ട് ചെയ്യുന്നത്, നമ്മൾ ആ സെക്കൻഡ് മൂവ്മെൻറ്റ് ചെയ്യുന്ന ഇപ്പോൾ ഇതാ സെക്കൻഡ് ചെയ്യുന്ന ഒരു എന്താ ബാർ ഉണ്ടല്ലോ അതിൻ്റെ ലെഫ്റ്റിലേക്കുള്ള ഭാഗമാണ് കട്ടാക്കുന്നത്. അതിന് സെക്കൻഡ് ഓപ്ഷൻ എന്താ റൈറ്റ്, അപ്പോൾ നമുക്ക് റൈറ്റിലേക്കുള്ള ഭാഗമാണ് കട്ടാക്കുന്നത്. നമ്മൾക്കിപ്പോൾ വേണ്ടതാണ് ഇതാ ഇത് ഈ മൂവ്മെൻറ്റാണ് വേണ്ടത്. അപ്പോൾ ഇവിടുന്ന് അങ്ങ് കട്ട് ചെയ്യാം. നമ്മൾ ട്രിം ടു ലെഫ്റ്റ് ഓഫ് പ്ലേ ഹെഡ് എന്ന് കട്ട് ചെയ്യുമ്പോൾ ഇതാ ലെഫ്റ്റ് അങ്ങ് കട്ടാക്കണം.
നമുക്ക് ഗേറ്റ് ഫുൾ ഓപ്പൺ ആയിട്ട് എവിടെയാണ് നിൽക്കുന്നതും ആ സംഭവം അവിടെയൊക്കെ ഒന്ന് എത്തിയിട്ട് അവിടെ നിന്ന് തന്നെ നമുക്ക് എന്താ ഇതൊന്ന് ട്രിം ടു റൈറ്റ് ഓഫ് പ്ലേഡ് എന്ന ഓപ്ഷനിലേക്ക് ഒന്ന് ടച്ച് ചെയ്യാം. അപ്പോൾ ഇത് റൈറ്റ് ഭാഗം ഇതേമാതിരി ഒന്ന് കട്ടായി. അപ്പോൾ നിങ്ങൾക്ക് ഈ കട്ടായത് കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഇതാണ് ഇപ്പോൾ ഇതാ ഗേറ്റ് ഓപ്പൺ. അതിനുശേഷം ഇതെങ്ങനെ ഈ എന്താ ഈ പച്ച ഉള്ള ഇത് കളറങ്ങ് മാറ്റാം. അതിനുശേഷം നമുക്ക് അതിലേക്ക് തന്നെ ടച്ച് ചെയ്തിട്ട് ഇവിടെ ഒരു എന്താ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതാ ഇപ്പോൾ ഞാൻ ടച്ച് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ, അതിലേക്കൊന്ന് ടച്ച് ചെയ്യുക. അപ്പോൾ അത് ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇത് ഇതേമാതിരി ഒന്ന് എനേബിൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ എനേബിൾ ചെയ്യുക. അപ്പോൾ ഇതാ നമ്മൾ നേരത്തെ ഉണ്ടായ ആ ഗ്രീൻ കളർ ഇതങ്ങ് പോയി കിട്ടും. അപ്പോൾ ഇതൊക്കെ വേണ്ട അവിടെ ഒന്ന് സെറ്റായി. ഈ ഗേറ്റും മധ്യത്തിൻ്റെ ഇത് സംഭവം എവിടെയാണ് വേണ്ടത്? അപ്പോൾ ഇതാ ഇതേമാതിരി ഓപ്പൺ ആവുന്ന ഇതാണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ടത് ഏത് രീതിയാണ് നിങ്ങൾക്ക്. അതിനുശേഷം നമുക്ക് ലേയറിലൊക്കെ ടൈപ്പ് ചെയ്ത് വീണ്ടും മീഡിയയിലൊക്കെ പോയി നിങ്ങൾക്ക് എന്താ പുലിയുടെ സംഭവമാണ് വേണ്ടത്. അപ്പോൾ അത് നേരത്തെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഏതെങ്കിലും ഒരു വീഡിയോ അല്ല. ഞാനിപ്പോൾ ഇത് നമ്മൾ നേരത്തെ ഒരു യൂട്യൂബിൽ നല്ല എഴുതിട്ട് വരുന്ന ഒരു വീഡിയോ ഉണ്ടല്ലോ, അതാണ് ഇപ്പോൾ ഇത്. അപ്പോൾ ഇതെല്ലാം ഞാൻ ഗ്രീൻ സ്ക്രീനിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ ഇതേമാതിരി ഗ്രീൻ സ്ക്രീൻ നിങ്ങൾക്ക് എവിടെ നിന്നാണ് നിങ്ങൾക്ക് വേണ്ടത്? അപ്പോൾ ഈ എപ്പോട്ടൊക്കെ എന്ന പേജ് ബാക്ക്ഗ്രൗണ്ട് അത് നമുക്ക് കുറേ ലെങ്ത്തിയാക്കാൻ സാധിക്കും. നമുക്ക് ഇത് എവിടെ നിന്നാണ് തുടങ്ങേണ്ടത് അല്ല ഫുള്ള് ലെങ്ത്തിയാക്കണമെന്ന് സെറ്റാക്കാൻ സാധിക്കും. അപ്പോൾ ഇത് നിങ്ങൾക്ക് എവിടെ നിന്നാണ് എൻഡ് ആവുന്നതാണ് അത്ര ഓ ചാർജ് 15% ആയി. അപ്പോൾ അത് ഇവിടെ നമുക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇതേമാതിരി ഒന്ന് ഫുള്ള് നോക്കാം എവിടെ നിന്നാണ് നിങ്ങൾക്ക് സെറ്റാക്കേണ്ടത്. അപ്പോൾ ഇതൊന്ന് ഫുള്ള് ഡിസ്പ്ലേ എല്ലാം സെറ്റാക്കിയിട്ട് ഇതേമാതിരി നോക്കാം. ഗേറ്റ് ഓപ്പൺ ആകുമ്പോഴാണ് നമുക്ക് ഈ യൂട്യൂബ് എന്ന് എഴുതിയിട്ടല്ല വരേണ്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇതേമാതിരി ഫുൾ അങ്ങ് സെറ്റാക്കുക. അപ്പോൾ ഇത് ഇതാ നമുക്ക് എവിടെയാണ് ഈ എൻഡ് ആക്കേണ്ടത്. അപ്പോൾ ഇത് നേരത്തെ ഞാൻ കട്ട് ചെയ്താൽ മതി. എന്താ ട്രിം ടു റൈറ്റ് ഓഫ് പ്ലേഡ് എന്ന ഓപ്ഷനിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേമാതിരി കട്ട് ചെയ്തതിന് ശേഷം ലേയറിലൊക്കെ ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് ഏതാ പുലിൻ്റെ സംഭവമാണ് വേണ്ടത്. അപ്പോൾ നേരത്തെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കണം ഇതേമാതിരിയുള്ള വീഡിയോസ് എല്ലാം. അപ്പോൾ നമുക്ക് വേണ്ട പുലിൻ്റെ വീഡിയോ ഇതേമാതിരി ഒന്ന് സെറ്റാക്കാം. ഇപ്പോൾ പുലി എവിടുന്നാണ് വരുന്നതെല്ലാം ഒന്ന് ഇതേമാതിരി ഒന്ന് ഫുള്ള് സെറ്റാക്കി. നമ്മൾ നേരത്തെ ആ ഗ്രീൻ കളർ പോകാൻ യൂസ് ചെയ്ത ഓപ്ഷൻ ഏതാണ് അതിലൊക്കെ വീണ്ടും ഒന്ന് ഇതേമാതിരി ഒന്ന് ടച്ച് ചെയ്ത് അതേമാതിരി ഇതാ ഇതേമാതിരി ഒന്ന് ഓഫ് ആവുന്ന മാതിരി ഒന്ന് ഫുള്ള് സെറ്റാക്കാം. ഇതിപ്പോൾ ഓ ഇത് ലെവലിനായിട്ട് തന്നെ സെറ്റാണ് ഫ്രണ്ട്സ്. ഇതിപ്പോൾ എന്തോ ഒരു പ്രോബ്ലമായി ഒരിട്ട് അങ്ങനെ സെറ്റാക്കാം. അപ്പോൾ ഇതേമാതിരി ചില സമയത്ത് ചില പ്രോബ്ലംസ് എല്ലാം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങളെ ക്ലിയർ ആക്കിയിട്ട് വേണം ഇത് എഡിറ്റ് ചെയ്യാൻ. ഇതേമാതിരി ഇതൊന്ന് പ്ലേ ചെയ്ത് നോക്കുമ്പോൾ ഇത് ഇങ്ങനെ ഓപ്പൺ ആവും. അപ്പോൾ ഇത് ഇപ്പോൾ ഓ ഓ അപ്പോൾ ഇതൊന്ന് എങ്ങനെയെങ്കിലും ഫുള്ള് സെറ്റാക്കിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഫുള്ള് എങ്ങനെയെങ്കിലും ഓതിട്ട് വരുന്ന അങ്ങനെ സമയമുള്ള ഫുള്ളൊന്ന് സെറ്റാക്കിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഇപ്പോൾ ഇതാ ക്ലിയറായി. അപ്പോൾ ഇതേമാതിരി ഒന്ന് ഫുള്ള് ക്ലിയർ ആവുന്നതെന്ന് നോക്കാം. നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാവും നമ്മളെ ഗ്രീൻ സ്ക്രീനിലാണ് ഇത് എഡിറ്റ് ചെയ്തത് എന്ന് മനസ്സിലാവാത്ത മാതിരിയാണ് നിങ്ങൾക്ക് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതേമാതിരി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് പ്ലേ ചെയ്യുമ്പോൾ ഇത് ഇതേമാതിരി മൂവ് ആകുമ്പോൾ ഗേറ്റ് ഓപ്പൺ ആകുന്നു. അവിടുന്ന് ഇത് ഇതേമാതിരി ഫുൾ ഓപ്ഷൻ. ഇതൊക്കെ നമ്മൾ നേരത്തെ ഗ്രീൻ സ്ക്രീനിൽ ഡൗൺലോഡ് ചെയ്ത വീഡിയോസാണ് ഇതെല്ലാം. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ എങ്ങനെയാണ് വേണ്ടത്? അപ്പോൾ ഇതാ ഇവിടെയാണ് ഈ എൻഡ് ആക്കുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ മ്യൂസിക് അവിടെ എന്താ ഓഡിയോ എന്ന ഓപ്ഷനിൽ പോയിട്ട് നിങ്ങൾക്ക് വേണ്ട മ്യൂസിക് അങ്ങനെ സെറ്റ് എന്താ അവിടെ പ്ലസ് എന്ന പോയിന്റ് ഉണ്ട് ആ മ്യൂസിക് സിസ്റ്റം. അതൊന്ന് ഫുള്ള് ഫസ്റ്റ് തന്നെ സെറ്റാക്കി കൊടുക്കാം. അല്ലേറെ എവിടുന്നാണ് ജോയിൻറ്റ് ആകുന്നത് അതൊന്ന് സെറ്റാക്കി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എവിടുന്നാണ് ഇത് വേണ്ടത്? അപ്പോൾ ഇതേമാതിരി ഒന്ന് ഫുള്ള് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ ഫുള്ള് സൗണ്ട് എല്ലാം നല്ല ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഇത് സേവ് ആക്കാം. ഇത് സേവ് ആക്കണം. ഇത് ഇവിടെ റൈറ്റ് ഭാഗത്തെ ഒരു ഓപ്ഷൻ ഉണ്ടാവും, നിങ്ങൾ നേരത്തെ കണ്ടാണല്ലോ. ടച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ വീഡിയോസ് എല്ലാം സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതേമാതിരി വരുമ്പോൾ നോ ടാങ്ക്സ് എന്ന് ഇവിടെ താഴെ ഓപ്ഷൻ ഉണ്ട്, അതിലേക്ക് അടിച്ചിട്ട് നമുക്ക് എന്താ അവിടെ ഒന്ന് താഴെ ഭാഗത്തേക്ക് ഇതേമാതിരി ഒന്ന് അടിച്ചിട്ട് നമുക്ക് അപ്പോൾ ഇത് പ്രോജക്റ്റ് എക്സ്പോർട്ടിങ് പ്രോജക്റ്റ് എന്ന് വരും. നിങ്ങൾക്കിത് വേണമെങ്കിൽ അപ്പോൾ ഞാനിത്
അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ ഇപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല എങ്ങനെയല്ല ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ടച്ച് ചെയ്യുന്ന സംഭവങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടാവില്ല. മനസ്സിലായില്ലെങ്കിൽ ഒന്ന് താങ്ക് കമൻറ്റ് ചെയ്യും. ഇത് വേണമെങ്കിൽ എന്താ കൈൻ മാസ്റ്റർ, പിന്നെ യൂട്യൂബ്, യൂട്യൂബ് അല്ലെങ്കിൽ വിഡ്മാറ്റ് ഡൗൺലോഡ് ചെയ്യാവുന്ന ആപ്പാണ് വേണ്ടത്. ഗ്രീൻ സ്ക്രീൻ വീഡിയോസ് എന്ന ഡൗൺലോഡ് ചെയ്ത് അതിലെന്താ ഫുള്ള് ഗ്രീൻ ആയിരിക്കും. അത് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് എന്താ ഇതേമാതിരിയുള്ള സ്ഥലത്ത് എന്താ ഗ്രീൻ ആയിട്ടുള്ള എന്താ ഷാൾ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ വെച്ചിട്ട് ആ ആപ്പിൽ തന്നെ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ നല്ല എഡിറ്റിങ് വീഡിയോസ് പിന്നെ ടെക്നോളജിക്കൽ വീഡിയോസ് ക്രാഫ്റ്റ് അങ്ങനത്തെ വീഡിയോസ് എല്ലാമായി വീണ്ടും കണ്ടുകൊണ്ട് അതുവരെ കിറ്റ്സ് മീ എത്തിൻ കുമാർ ആൾക്കാരെല്ലാം പോകുന്നു അവരെല്ലാം നോക്കും. അപ്പോൾ കണ്ടുകൊണ്ട് അതുവരെ കിറ്റ്സ് മീ എത്തിൻ കുമാർ സൈനിങ് ഔട്ട്.